വൈദ്യുതി മന്ത്രി എം എം മണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ മണിയാശാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരില്ല. എഴുന്നള്ളിക്കുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കേട്ടാൽ ചിരിയും വരും, കരച്ചിലും വരും. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. മദ്യം നിരോധിച്ചാൽ മദ്യത്തിനോടുള്ള ആസക്തി ജനങ്ങൾക്ക് കൂടും, അതുകൊണ്ട് മദ്യം നിരോധിക്കേണ്ട. ഇത് പറഞ്ഞത് ഏത് പരിപാടിയിലാണെന്നറിയുമോ? എക്സൈസിൻ്റെ, സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ ലഹരി മുക്തി പരിപാടിയിലാണ് മണിയാശാൻ ഇങ്ങനെ തട്ടിവിട്ടത്. ഇതെന്തടിസ്ഥാനത്തിലാണ്, എന്ത് ശാസ്ത്രീയതയിലാണ് മണിയാശാൻ ഇങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. ഞാൻ ഒരു മണിയാശാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ സംബന്ധിക്കവേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അവിടുത്തെ ഗോപുരത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ അവിടെ സൂര്യൻ്റെ പ്രകാശം ഗോപുരത്തിലടിച്ച് അതിങ്ങനെ രാവിലെ സമയങ്ങളിൽ വെട്ടിത്തിളങ്ങുമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരാൾ പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടിയായി ശ്രീ എം എം മണി പറഞ്ഞത് അതുവല്ല ബൾബും ഇട്ടതായിരിക്കുമെന്ന്. പട്ടാപ്പകൽ ബൾബിടുന്നു ഗോപുരത്തിൻ്റെ മുകളിൽ. ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിച്ച് വിടുന്നതിൽ മണിയാശാനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മന്ത്രി ഇത്തരത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടി അദ്ദേഹം ഒന്ന് ഓർക്കേണ്ടതാണ്. ജനങ്ങൾ ചിരിക്കുമായിരിക്കാം, തമാശ പറയുന്നത് നല്ല കാര്യം തന്നെ. തീർച്ചയായും നമ്മുടെ പ്രമുഖരായ പല നേതാക്കളും നന്നായി തമാശ പറയുന്നവരും തമാശ ആസ്വദിക്കുന്നവരുമായിരുന്നു. ശ്രീ ഇ കെ നായനാരും കെ കരുണാകരനും ഈയിടെ അടുത്ത കാലത്ത് അന്തരിച്ച ശ്രീ ഉഴവൂർ വിജയനുമൊക്കെ മർമ്മത്തിൽ കലർന്ന പ്രസംഗങ്ങൾ നടത്തുന്നവരായിരുന്നു. പക്ഷേ ഇത് അങ്ങനൊന്നുമല്ല. ഇത് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് മദ്യം നിരോധിച്ചാൽ ആസക്തി കുറയുമെന്ന്. ഇതെന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയില്ല. എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും. മദ്യനിരോധനം, ഞങ്ങൾ ബാറുകളല്ല സ്കൂളുകളാണ് തുറക്കുക എന്നൊക്കെ ഘോരഘോരം പ്രഖ്യാപിച്ചിട്ട് 584 എന്ന അക്കത്തിലെത്തി നിൽക്കുന്നു കേരളത്തിലെ ബാറുകൾ. എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ 100 താഴെ ബാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3-സ്റ്റാറും 4-സ്റ്റാറും 5-സ്റ്റാറും സിംഗിൾ സ്റ്റാറും ഒക്കെയായി നിരവധി അനവധി ബാറുകളാണ് തുറന്നുകൊടുത്തത്. അതുപോലെ നിരവധി ബിവറേജസ് ഔട്ട്ലെറ്റുകളും സർക്കാർ തുറന്നുകൊടുത്തു. ഒരു പഞ്ചായത്തിൽ 1-ഉം 2-ഉം വെച്ചാണ് ഇപ്പോൾ. അതായത് കേരളത്തെ കുടിപ്പിച്ച് കിടത്തിയേ അടങ്ങൂ എന്ന വാശിയിലാണ് എൽ ഡി എഫ് സർക്കാർ. സർക്കാർ സംവിധാനത്തിൽ മദ്യം ഇത്ര സുലഭമായി വിറ്റുപോകുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കൂടെയാണ് മദ്യം നിരോധിച്ചാൽ ആസക്തി കൂടും. അതായത് മദ്യം നിരോധിച്ചാൽ അത് കുടിക്കാനുള്ള ആ ഒരു വാശിയുമൊക്കെ കൂടും. അപ്പം എവിടുന്ന് കുടിക്കും? അപ്പം സർക്കാർ സഹായിക്കണ്ടേ? തീർച്ചയായും വേണം. കേരളത്തെ കുടിപ്പിച്ച് കിടത്തുക തന്നെ വേണം. കേരളത്തിലെ യുവജനതയെയും അതുപോലെ പ്രബുദ്ധരായ ആൾക്കാരെയും ഒക്കെ കുടിയന്മാരാക്കി മാറ്റുക തന്നെ വേണം. ശ്രീ എം എം മണിയെപ്പോലുള്ളവർ ശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. വീണ്ടും ഇത്തരം പ്രസംഗങ്ങളുമായി എത്തുക. മണിയാശാന് നമോവാകം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.